ആക്രിക്കടയിൽ തുരുമ്പെടുത്ത് കെടുക്കണ്ട മുതലേ അവളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ ചെടികൾ നട്ടു കൊടുത്തപ്പോ എന്ത് ഭംഗി കാണാനായിട്ട്, ആളെ തിരിച്ചറിയാൻ പറ്റണില്ലേ. ആ ഫസ്റ്റത്തെ രൂപം ഇവന്മാർ ഇപ്പോഴത്തെ രൂപം നോക്കി. ആക്രി പറക്കാൻ പോവാ. പഴയ സാധനങ്ങൾ, പാത്രങ്ങൾ, ആക്രി സാധനങ്ങൾ കൊടുക്കാനുണ്ട്. ഹായ് എല്ലാവർക്കും, എം ജോൺസ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുണ്ടല്ലേ, എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് ഒരാൾ തന്നു. ആ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ്ങും ആ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, അടിപൊളി വീഡിയോ ആയിരിക്കും. നമുക്ക് ആദ്യം എന്നിട്ട് കിട്ടിയെന്നുള്ളത് കാണാട്ടോ. പഴയ സാധനങ്ങൾ, പാത്രങ്ങൾ, ആക്രി സാധനങ്ങൾ കൊടുക്കാനുണ്ട്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് വെറുതെ ആക്രിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ എന്നോട് ജസ്റ്റ് ചോദിച്ചു, ഇങ്ങനെ കുറച്ച് ടിന്നുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിനക്ക് വേണോന്ന്. കണ്ണി കണ്ട ചിരട്ടയിലും ടയറിലൊക്കെ ചെടി നടന്ന എന്നോട് ഇതേപോലെ ഭംഗിയുള്ളൊരു ക്യാൻ, അതും ഒരുപാടുണ്ട്, വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ വിടൂ. ഞാൻ പറഞ്ഞു എടുത്ത് വെച്ചോളം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നൊരു പൊക്കി കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു വെറൈറ്റി ആയിട്ട് രീതിയിൽ നമുക്ക് ചെടി നട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഇവരെങ്ങനെ ഇരിക്കണോ നോക്കൊന്നും വേണ്ട, അവർ പെട്ടാൽ ലുക്കാവും. ഇനി മിൽക്ക് മെയ്ഡിൻ്റെയാണ് ക്യാനുകൾ. അപ്പോൾ അവരെ നമുക്ക് വേറൊരു രീതിയിൽ ചെടി നട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രീ ആണ് കേട്ടോ എനിക്ക് ഈ ക്യാനുകൾ മൊത്തം തന്നത്. അപ്പോൾ ഇതിൽ വേറെ ഷേപ്പിലുള്ള കുറച്ച് ക്യാനുകളുണ്ട്. അപ്പോൾ ഇവന്മാരെ നമുക്ക് ഇപ്പം എടുക്കുന്നില്ല, വേറൊരു ഐഡിയയിൽ, വേറൊരു സെറ്റപ്പിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇവരെ വെച്ച് ചെയ്യാം. തൽക്കാലം ഞാൻ ഇവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവരെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, കണ്ടില്ല, നീല പെയിൻറ്റ്. പക്ഷേ ഇത് നമുക്ക് പെയിൻ്റ് അടിക്കാം, പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഡപ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ സൈസായിരുന്നേ. നമുക്ക് ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ ഗംഭീര ഐഡിയ വരും തലയിൽ, എങ്ങനെയൊക്കെ ചെടി നടന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ട സാധനം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മരം മൂട്ടിൽ ഒരു ഓട്ടിട്ട് കൊടുക്കാം, കാരണം ചെടി നടണമാണല്ലോ. അപ്പോൾ വെള്ളം ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലെ സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഹോൾ ഇടുന്ന പരിപാടി വലിയ ആന മറിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതുപോലൊരു കത്രിക, ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ളൊരു കത്രിക, ഇതുപോലെ വെയിറ്റ് ഹാമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കട്ടിങ് പ്ലെയറാണ് എടുത്തത്. അങ്ങനെ സെൻട്രൽ അങ്ങനെ വെച്ചിട്ട് പുറകിൽ നിന്ന് തട്ട് ഒരു തള്ളു സാധനം അടിപൊളിയായിട്ട് ഹോളായി. സ്റ്റീൽ കനായാറിനെ ഭയങ്കര തിന്നാണ്, അപ്പോൾ ഹോൾ ഇടാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇവരെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പന്മാരാക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു ഞാൻ. ഈ ഒരു നീല കളർ തന്നെ അടിച്ച് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ പെയിൻറ്റ് വാങ്ങാൻ പറ്റില്ല, കാരണം നമ്മുടെ പഞ്ചായത്ത് വീണ്ടും ലോക്കാക്കി. പഞ്ചായത്ത് തുറക്കും, പഞ്ചായത്ത് അടയ്ക്കും, അടയ്ക്കും തുറക്കും, അടയ്ക്കും തുറക്കും, അങ്ങനെയാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് ലോക്കായതുകൊണ്ട് നമുക്ക് കടയിൽ പോയിട്ട് പെയിൻ്റ് ഒന്നും വാങ്ങാൻ പറ്റില്ല. ഇവിടെ സ്റ്റോക്ക് ഇല്ല. ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. വൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. വേണ്ട, പെയിൻ്റ് അടിക്കണില്ല. പെയിൻ്റ് അടിക്കാണ്ട് ഇത് ഭംഗി വരുത്താൻ പറ്റുമോ നമുക്ക് നോക്കണല്ലോ. പിന്നെ ഈ മുതലുള്ളപ്പോൾ നമുക്കൊരു പെയിൻറ്റിൻ്റെ ആവശ്യമില്ല, ഈ സാധനം ചുറ്റി കൊടുക്കുന്നത് നമുക്ക് ഉണ്ടല്ലേ. ഈ ഡപ്പ മൊത്തം ഞാൻ ചെയ്ത് നമ്മുടെ മുപ്പിരി കയറ്, ഏഴക്കയർ, നിങ്ങളുടെ അവിടെ എന്തിട്ടെന്ന് പറയുന്നറിയില്ല. നമ്മളവിടെ മുപ്പിരി കയർ, ഏഴക്കയർ, ചകിരിക്കയർ, അങ്ങനെ പല പല പേരുകൾ അറിയപ്പെടും. ഗാർഡനിങ് അല്ലെങ്കിൽ ചെടി ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഈ സാധനം. എല്ലാത്തിനും വെറുതെ അങ്ങോട്ട് ചുറ്റി കൊടുക്കും, നല്ല രസമുണ്ട്. ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് ലുക്കണം. അപ്പോൾ ഇവന്മാരി ക്യാൻ മൊത്തം നമുക്ക് ഈ കയർ വെച്ചിട്ടാണ് ചുറ്റി കൊടുക്കാം. ഇല്ല, നമ്മുടെ ടിന്നുകളൊക്കെ വേറെ ലെവലായി. നേരത്തെ ഒരാളെ അല്ല, അപ്പോൾ കയറൊക്കെ ചുറ്റി കൊടുത്തപ്പോൾ പെയിൻ്റ് അടിക്കുന്നതിനേക്കാളും ഭംഗി എനിക്ക് തോന്നിയത് ഇപ്പോൾ കയർ ചുറ്റി കൊടുത്തപ്പോഴാണ്. കണ്ടില്ലേ, അടിപൊളിയായി, സെറ്റപ്പ് സാധനമുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിക്കണ്ട, മറ്റേ ഒരക്കടലാസ് ഇട്ട് ഉരച്ചു കൊടുക്കണ്ട, തുരുമ്പ് കളയണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മുടെ മുപ്പിരി കയറ് വെച്ചിട്ട് ചുറ്റി കൊടുത്തു. പക്ഷേ ഞാൻ ആ ഹാങ് ചെയ്തിട്ടാണ് ഉദ്ദേശിച്ച ഏരിയയിൽ ഒരുപാട് ക്യാനുകൾ എനിക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു 15 ക്യാൻ ഉണ്ട്, എനിക്ക് വരണ്ട വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, കുപ്പിയില്ല നമ്മുടെ 1 ലിറ്റർ ക്യാൻ വെള്ളത്തിൻ്റെ കുപ്പി കുറച്ച് സംഘടിപ്പിച്ചിട്ട് അത് ഇതിൻ്റെ സൈസിൽ കട്ട് ചെയ്തിട്ട് അതും ഈ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ക്യാനുകൾ കിട്ടിയിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പോട്ട്സ് നമുക്ക് റെഡിയാക്കാൻ പറ്റിയതേ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയായി, ഒരു ക്ലാസ് ലുക്കൊന്നു. എൻ്റെ അമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കണ്ട. ഈ ആക്രി വർക്ക് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ ഒന്ന് പുച്ഛിച്ചിരുന്നു. അപ്പം ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഈ പോട്ടുകൾ നമ്മൾ തൂക്കിയിടുന്നത് കയറൊന്നും വെച്ചിട്ടല്ല, അതുപോലെ നമ്മുടെ കണ്ടില്ലേ ടങ്കീസ് മീൻ പിടിക്കാനുള്ള ഫിഷിംഗ് ലൈനില്ലേ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്, അത് വെച്ചിട്ടാണ് തൂക്കിയിടുന്നത്. കാരണം റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഈ പോട്ട്സുകളൊക്കെ എങ്ങനെയാണ് തൂങ്ങി നിൽക്കണമെന്ന് അവർക്കൊരു പിടുത്തം കിട്ടരുത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തൂക്കിയിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധികം അകലൊന്നും കാണില്ല, കയറുകൊണ്ടൊക്കെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കാണും. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ വെച്ചിട്ടാണ് ഈ കാണുന്ന പോട്ട്സ് മൊത്തം നമ്മൾ ഹാങ് ചെയ്തിടാൻ പോണേ. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ടങ്കീസ് ആവശ്യത്തിനുള്ള നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടിന്ന് 4 സൈഡിൽ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം, കണ്ടില്ലേ 4 സൈഡിൽ ഹോൾ ഇട്ട് കൊടുക്കുക.
അതിനുശേഷം നാല് സൈഡിലും ടങ്കീസ് കോർത്ത് കൊടുക്കുക. ഈ കോർത്ത ഇതേ ലൈനിമ തന്നെ വേണം അടുത്ത നമ്മുടെ ടിന്ന് കോർത്ത് കൊടുക്കാൻ, എന്നാലേ ഒന്നിൻ്റെ പുറകിൽ ഒന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് കിട്ടും ഒന്നിൻ്റെ അടിയിൽ ഒന്നായിട്ട് ഇങ്ങനെ കോർത്ത് ഫുള്ളായി ടങ്കീസെന്ന്. ഞാൻ ഒരു ലൈനിൽ നാല് പോട്ട്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് മൊത്തം ഇതുപോലത്തെ വേറെ ഉണ്ടാക്കിയ ശേഷം നമുക്ക് മൊത്തം കോർത്തിടാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാൻ മൊത്തം ഞാൻ ഹാങ് ചെയ്താണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു ബീമും ഹാങ് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിൽ ഫുള്ളായിട്ട് ഹാങ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഹാങ് ചെയ്തിടാനായിട്ട് ഒന്നുമില്ല, ഒരു ക്ലാമ്പും കാര്യങ്ങളൊന്നും പിടിപ്പിച്ചിട്ടില്ല. ഓൾറെഡി വീടിൻ്റെ ബീമാണ് നിൽക്കണം. അപ്പോൾ നമുക്കൊരു കോൺക്രീറ്റ് ഡ്രില്ല് വെച്ചിട്ട് അവിടെ എന്തെങ്കിലും ഹുക്ക് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് ഹാങ് ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം. ഹോളിട്ടതിന് ശേഷം നമുക്ക് ഈ സാധനമില്ലേ, ഇങ്ങനത്തെ ഈ ക്ലാമ്പ് വാങ്ങാൻ കിട്ടും നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ, ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ സാധനം നമുക്ക് ആ ഹോളിൽ അടിച്ച് കയറണം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പണി, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിട്ടിട്ടുള്ള ഹോളിൽ ഈ സാധനം അടിച്ച് കയറ്റണം. ഞാൻ ദേ ഇവിടെ പറഞ്ഞാൽ അടിച്ച് കയറ്റി, നമുക്ക് പരിചയ സമ്പന്നത കുറവായതുകൊണ്ട് പിന്നെ ആദ്യത്തെ ആ ഒരു വെപ്രാളത്തിൽ ഇത് അടിച്ച് കയറ്റിയതൊക്കെ പരന്ന് പോയിട്ടുണ്ട്. മര്യാദയ്ക്കല്ല കയറിയേക്കണേ, അതായത് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു സൈസിൽ തന്നെയുള്ള ഹോൾ അടിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഞെളങ്ങിപ്പൊട്ടി ഞെളങ്ങി നമ്മൾ ഉദ്ദേശിച്ച തരത്തിലായിരിക്കില്ല. പക്ഷേ ആ ഒരു ബോൾട്ട് അവിടെ ടൈറ്റായിട്ട് ഇരിക്കുന്ന കാരണം പക്ഷേ നന്നായിട്ട് കയറുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ സൈഡിൽ ഇവിടെയുള്ള ഹോളിലൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്ത് കയറ്റിയിട്ടുള്ള ആ ഒരു ക്ലാമ്പുമ്പോൾ ഇതുപോലത്തെ ഒരു ക്ലാമ്പും കൂടി ഫിറ്റ് ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാമ്പ് ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് എല്ലാത്തിലും ഇതിങ്ങനെ തൂക്കിയിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇടവിട്ടൊരു നാലെണ്ണം മാത്രമേ ഈ ഒരു ഗ്യാപ്പിൽ അടിച്ചിട്ടുള്ളൂ. അതിന് ശേഷം ഇതുപോലത്തെ ഒരു എസ് ആകൃതിയിലുള്ള ഒരു ക്ലാമ്പ് ഹാങ് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിൽ പൈപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ചെടികൾ ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്യാപ്പിൽ ഒരു പൈപ്പ്, ഒരു ഇരുമ്പ് റോഡ്, ഒരു ഇരുമ്പല്ല ഒരു സ്റ്റീൽ റോഡ് നമുക്ക് ഇട്ട് ഹാങ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ചെടി തൂക്കാം. മറ്റേതെന്ന് വെച്ചാൽ ഈ ക്ലാമ്പിട്ട സ്ഥലത്ത് മാത്രമേ നമുക്ക് ചെടികൾ ഹാങ് ചെയ്തിടാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലൊരു സ്റ്റീൽ റോഡ് അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ അലുമിനിയത്തിൻ്റെ, അലുമിനിയം അല്ല മറ്റേ കർട്ടൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ വേസ്റ്റിൽ ആ ഒരു പീസാണ്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു രണ്ടാമതിട്ടുള്ള ക്ലാമ്പിൽ തൂക്കിയിടാം. അപ്പോൾ ഇതുപോലെയാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഗ്യാപ്പിൽ അകലം കൂട്ടിയാൽ കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്ര ചെടികൾ നമുക്ക് ഈ ഒരു റോഡിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് തൂക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ ഇവിടെ മാത്രം നമുക്ക് തൂക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ തൂക്കാം ഇവിടെ തൂക്കാം, ഇഷ്ടമുള്ളൊരു ഗ്യാപ്പിൽ അകലം കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ചെടികൾ ഹാങ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ചട്ടികളൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്പേസിൽ. ഞാൻ ആ പൈപ്പും കൂടിയും കയറി ചുറ്റി കൊടുത്തിട്ടുണ്ട്. എല്ലാം എന്തേ അടിപൊളിയായിട്ട് ലെവലല്ല, ഒന്ന് ലെവലാക്കാണ്ട്, കാരണം അത് മണ്ണിട്ടതിന് ശേഷം വെയിറ്റ് തൂങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഈക്വലാക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ മണ്ണ് നിറച്ചെടുക്കാം. അവിടെ നമ്മുടെ കുഞ്ഞം പോട്ടുകളിൽ നമ്മുടെ പോട്ടിങ് മിക്സ്ചർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ഹാങ്ങിങ്സ് ആയതുകൊണ്ട് ചകിരിച്ചോറ് ലേശം കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. മണ്ണ്, ചകിരിച്ചോറ്, പിന്നെ എല്ലുപൊടിയാണ് ഞാൻ ചേർത്തേക്കണേ. അപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്തിട്ടില്ല, നമ്മൾ പ്ലാന്റ് വെച്ചതിന് ശേഷം കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടൊരു മുക്കാൽ ഭാഗത്തോളെ ഫില്ല് ചെയ്തിട്ടുള്ള എല്ലാ ചട്ടികളിലും. അപ്പോൾ നമുക്കിതിൽ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹാങ്ങിങ്സിൽ ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റാണ്. നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ വിരിഞ്ഞ് കാണാനായിട്ട്. ആ വെർട്ടിക്കൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് തിക്കായിട്ട് വരുന്നൊരു പ്ലാന്റാണ്. വലിയ കയറും കാര്യങ്ങളില്ലെങ്കിലും അച്ഛൻ അടിപൊളിയായിട്ട് നന്നായിട്ട് വന്നോളും. അപ്പോൾ കുറച്ച് സ്പൈഡർ പ്ലാന്റ് ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഈ ഒരു സ്പൈഡർ പ്ലാന്റും ഇതൊക്കെ എനിക്ക് തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അച്ചുചേച്ചി തന്നാണ്, ഇത് പ്രിയ തന്നാണ്, അങ്ങനെ കുറച്ച് പേര് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റ്സ് തന്ന അച്ചുചേച്ചിക്കും പ്രിയയ്ക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് അതിൽ പോട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടോ നമ്മുടെ സ്പൈഡർ കുട്ടന്മാർ അടിപൊളിയായിട്ട് നിൽക്കണേ. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ്സ് മൊത്തം സ്പൈഡർ പ്ലാന്റ് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ വലിയ കയറും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, വെള്ളമൊക്കെ ഒന്നരാടെ കൊഴിച്ച് കൊടുത്താൽ മതി. വലിയ വളപ്രയോഗം ഉണ്ടാകും, പോട്ടിങ്ങിൽ ചെയ്യുന്ന ഒരു വളം തന്നെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവരെ നട്ട് കൊടുക്കുക. അതിൽ
ആക്രി കടയിൽ തുരുമ്പെടുത്ത് കിടക്കുന്ന മുതലോളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ ചെടിക്ക് നട്ടു കൊടുത്തപ്പോ എന്ത് ഭംഗി കാണാനായിട്ട്, ആളെ തിരിച്ചറിയാൻ പറ്റണില്ലേ. ആ ഫസ്റ്റത്തെ രൂപവും ഇപ്പോഴത്തെ രൂപം നോക്കി അടിപൊളിയായി. സ്മരണ വേണ്ട, സ്മരണ ഞാനിവരെ ഒരു നൈറ്റ് വ്യൂ കൂടി കാണിച്ചു തരട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകല് ബാക്ക്ഗ്രൗണ്ടും പച്ചപ്പ്, ചുറ്റും പച്ചപ്പ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിൻ്റെ ആ ഒരു ഭംഗി കറക്റ്റ് കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കണം. അപ്പോൾ ഒരു നൈറ്റാണ് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഷേപ്പും മൊത്തം കാര്യങ്ങളും. ഇടയ്ക്ക് ഫോക്കസിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കണ്ടില്ലേ ആ ഒരു സ്പേസ് മൊത്തം നമ്മൾ നട്ടുപിടിപ്പിച്ച നമ്മുടെ ആ പഴയ തുരുമ്പ് പിടിച്ച ക്യാനുകളാണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലിടുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും രണ്ട് വീഡിയോ വെച്ചിട്ട് മാക്സിമം ഇറക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയാണ് നമ്മൾ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ ചെടി സംബന്ധമായിട്ടുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ മെയിനായിട്ട് വരിക. അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്നവരും പൂക്കളെ സ്നേഹിക്കുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.